നമസ്കാരം. കേരള പ്രാദേശികം ഓൺലൈൻ ചാനലിൻ്റെ നാമിങ്ങോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായെത്തിയിരിക്കുന്നത് സംഗീത റിയാലിറ്റി ഷോയിലൂടെ ഏറെ പ്രശസ്തനായ പ്രശസ്ത ഗായകൻ കൂടിയായ ശ്രീ സന്നിധാനത്തിലാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം നാം ഇങ്ങോട്ട് എന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, പങ്കെടുക്കാൻ വിളിച്ചത്, കൂടുതൽ പാടാനും കൂടുതൽ പറയാനുമായിട്ടുള്ള ഈ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംവദിക്കാം നാം ഇങ്ങോട്ട് എന്ന പരിപാടിയിൽ. നമുക്ക് ആദ്യം ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പരിപാടി തുടങ്ങാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേമിഴി തുറക്കൂ. ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ പശ്ചാത്തല സംഗീതം പോലെ കേൾക്കാൻ തുടങ്ങിയ ഒരു പാട്ടാണിത്. കഥന നിവാരണ കനിവിൻ ഉറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. കാറ്റിൻ്റെ നടുവിൽ കത്തിച്ചു വെച്ച വിളക്കാണ് നമ്മുടെ മനുഷ്യജീവനാണ് ഈ ലോകത്ത്. മനുഷ്യരായ നമുക്ക് ജീവിക്കാൻ ഒരുപക്ഷെ ഒരു കേവലം ഒരു വൈറസിനെ, ലോകം മുഴുവൻ കീഴടക്കുന്ന ഒരു വൈറസിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നാം എങ്ങോട്ട് എന്ന ഈ ഒരു പരിപാടിയിലേക്ക് ഈ ഒരു നിമിഷം സംസാരിക്കാനും പാടാനും ഒക്കെ കൂടുതൽ മനസ്സുറന്ന് പാടുന്നതിനേക്കാൾ മനസ്സുറന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ ശരിക്കും ഇഷ്ടം. ലാലേട്ടൻ ഉൾപ്പെടെ നിരവധി ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ ഈ പാട്ടുപാടിയാണ് ഈ ഒരു അവസരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ആദരവർപ്പിക്കുന്നതിൻ്റെ ഭാഗമായും ഒക്കെ ഈ പാട്ടുപാടിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ പോലീസ്, അതുപോലെ തന്നെ ഇവിടുത്തെ പത്ര ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും ഇന്ന് നമുക്കുണ്ട്. സർക്കാരിനെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. പക്ഷേ ഇന്ന് ഇവിടെ നിസ്സാര കാര്യങ്ങൾ വിവാദമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന ആളുകളെ അത് കൊടുക്കരുതെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നു. ഇത് ഒരു രാഷ്ട്രീയം പറയുന്നതല്ല ഈ സാഹചര്യത്തിൽ പറയാ, അതായത് സമൂഹത്തിൽ നടക്കുന്നത് എന്തോ അത് പറയും. ഓക്കെ, ഒരു ശങ്കക്കിടയില്ലാത്ത വിധം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു മാസം അവരുടെ 6 ദിവസത്തെ ശമ്പളം പിന്നീട് തിരിച്ചു കൊടുക്കാം എന്ന ഒരു വ്യവസ്ഥയിലാണ്, കടമായിട്ടാണ് സർക്കാർ ചോദിച്ചത്. പക്ഷേ ഇതിനെതിരെ കോടതിയിൽ പോകുന്നു, സർക്കാരിൻ്റെ ഉത്തരവ് കത്തിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ചില സംഭവങ്ങളും ഈ സാഹചര്യത്തിൽ കാണാനിട വരുന്നുണ്ട്. എന്താണ് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കബീർഗ പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം 6 ദിവസത്തെ ശമ്പളം, അതായത് 6 ദിവസത്തെ കൂലി, ദിവസക്കൂലിയാണ് ഒരു നാട് ഭരിക്കുന്ന സർക്കാരിനെ തന്നെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. അത് പിന്നീട് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളെല്ലാവരും പറയുന്നത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പ്രശംസ ലോകത്തിൻ്റെ നാനാത് കേരളത്തിനെ മാതൃകയാക്കും എന്നാണ് പറയുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും കട്ടയ്ക്ക് കട്ട എന്ന് വേണമെങ്കിൽ സാധാരണ ഭാഷയിൽ പറയും. അപ്പോൾ ഈ മൊത്തത്തിൽ എല്ലാം മനുഷ്യൻ്റെ നിലനിൽപ്പിന് ശേഷം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പണിയെടുക്കുമ്പോഴാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. പക്ഷേ നമുക്ക് പണിയെടുക്കാനുള്ള ഒരു പ്ലേസ് അതാരാണ്? അത് സർക്കാരാണ് ഉണ്ടാക്കി തരേണ്ടത്, സർക്കാരാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ 100% നമ്മളതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ പറയാൻ രംഗത്ത് വരുന്നത് അഭിനന്ദനാർഹമാണ്. ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സിനിമാ ഗാനങ്ങളോടൊപ്പം തന്നെ ഭക്തി ഗാനങ്ങളിലും താങ്കൾ
വളരെ ശ്രദ്ധേയമായ ഒരുപാട് ഗാനങ്ങൾ ഈ സമയത്തിനകം പാടിക്കഴിഞ്ഞു. ഒരുപാട് സിനിമാ ഗാനങ്ങൾ താങ്കൾ പാടിയിട്ടുണ്ട്. ഇനിയും താങ്കൾക്ക് പാടാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഒരുപാട് ഭക്തിഗാനങ്ങൾ താങ്കൾ പാടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം പ്രേക്ഷകർക്ക് വേണ്ടി പാടണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. എനിക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ പ്രശസ്ത പാട്ടെഴുത്തുകാരൻ പി കെ ഹരിനാരായണൻ എഴുതിയൊരു പാട്ടുണ്ട്, പുണ്യമാമലത്തന്മേലേ അയ്യനും അവരും ഒന്നാണേ, പുണ്യമാമലത്തന്മേലേ അയ്യനും അവരും ഒന്നാണേ, ഏകത്വമോതുമിടമാണേ ഇത് പാരിൻ്റെ സന്നിധാനമാണേ, പുണ്യമാമലത്തന്മേലേ അയ്യനും അവരും ഒന്നാണേ, ഏകത്വമോതുമിടമാണേ ഇത് പാരിൻ്റെ സന്നിധാനമാണേ. പിന്നെ ഏറ്റവും കൂടുതൽ പാടിയിരുന്നത് സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-30 സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷമായ കാര്യം എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ ചെയർമാനായിട്ടുള്ള പാട്ടുകാരുടെ ഒരു സംഘടനയുണ്ട്, പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ ഒരു സമം എന്ന് പറയുന്ന ഒരു സംഘടന. ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് 1-2 സിനിമകളിലൊക്കെ പാടി പിന്നീട് മറഞ്ഞു പോയതും, അതുപോലെ തന്നെ സിനിമയിൽ പാടാതെ തന്നെ സംഗീതം കൊണ്ട് ഉപജീവനം കഴിച്ചവർക്കൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു വലിയൊരു സംഘടനയുണ്ട്, സമം എന്ന് പറഞ്ഞ സംഘടന. അപ്പോൾ ആ സംഘടനയിൽ എനിക്കും ഒരു അംഗമാവാൻ പറ്റി, അത് ഇത്രയും സിനിമകളിൽ പാടിയതിന് ശേഷം. ഈ കാലഘട്ടത്തിൽ പാടാൻ പറ്റിയൊരു പാട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബിജുമേനോൻ നായകനായ ഷെർലക് തോംസ് പറഞ്ഞൊരു പടത്തിൽ ബി കെ ഹരിനാരായണൻ എഴുതി ബിജു ബാലേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ടുണ്ട്, ചെന്തി പോലൊരു മലാഖ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചാലോ നാളത്തെ വണ്ടിക്ക് വന്നോളാമെന്ന് കള്ളം പറഞ്ഞ് നമ്മവല്ലേ നരകത്തി കൊണ്ടുപോവാൻ വന്നെത്തും സാത്താനേ, നഗരം മുഴുക്കെ ഒന്ന് ചുറ്റിക്കാട്ടും പോരണ്ട നീ എന്നോ വിപ്പുള്ളി പോകും, പിന്നെ കാണാം ആ ലോകം കാണാൻ ഞങ്ങളില്ലേ, ഈ ലോകം ജോറാണം ബംബംബോ ആ ലോകം പോറാ ഞങ്ങളില്ലേ. ഈ ലോക്ക്ഡൗൺ കാലത്ത് കൊറോണയെ ഈ പാട്ട് പാടിയാണ് ഞാൻ ഏറ്റവും ആദ്യം വരവേറ്റത്. ഈ COVID-19 നമ്മെ ഒരുപാട് ശീലങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ സന്നിധാനന്ദൻ നോക്കിക്കാണുന്നത്? പുറത്തു പോയാൽ നമ്മൾ ഷെയ്ക്കൻ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക. ഞാനിപ്പോൾ ഗബീർക്കെ കണ്ടിട്ട് ഇപ്പോൾ ലോക്ക്ഡൗണിന് മുന്നെയാണ്, അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പാണെങ്കിൽ ഒരു പക്ഷേ ഓടി വന്ന് ഷെയ്ക്കൻ്റെ തരും കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ. ഇപ്പം നമ്മൾ എല്ലാവരിലും നമ്മൾ ഒരു അകലം പാലി, നമ്മൾ പോലും അറിയാതെ അകലം പാലിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കീപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ മാത്രമാണ്, തമാശയായിട്ടാണെങ്കിലും പറയും നമ്മൾ വ്യക്തിബന്ധങ്ങളിലും കുറച്ച് കീപ്പ് ഡിസ്റ്റൻസ് ആവാം എന്ന്. പക്ഷേ അത് കറക്റ്റായിട്ട് കൊറോണ എന്ന് പറയുന്ന COVID-19 നമ്മൾ പോലും അറിയാതെ കുറേ കാര്യങ്ങൾ, കാരണം ഒരു കുഞ്ഞു കാര്യം ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ എടുക്കാം, നമുക്ക് ഉത്സവങ്ങളില്ലാതെ ആഘോഷങ്ങളില്ലാണ്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ ഷോപ്പിംഗ് മാളുകളിൽ പോവാതെ നമ്മൾ നമ്മളൊരു ദിവസം തള്ളി നിൽക്കാൻ നമുക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള മലയാളിയല്ല, ലോകത്തിൽ മുഴുവനുള്ള എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത് ഈ COVID-19. ചെന്തി പോലൊരു മലാഖ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചാലോ നാളത്തെ വണ്ടിക്ക് വന്നോളാമെന്ന് കള്ളം പറഞ്ഞ് നമ്മവല്ലേ. ഇല്ലായ്മയിൽ നിന്നും വളർന്നു വന്ന പ്രശസ്ത സിനിമാ താരം, നമ്മുടെ നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ കലാഭവൻമണി, അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കേവർക്കും ഒരുപാട് ദുഃഖമുണ്ടാക്കിയിട്ടുള്ള ഒരു വിയോഗമാണത്. ഒരുപാട് അഗതികളുടെയും അതുപോലെ തന്നെ
നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാലം അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ഇവിടെ സർക്കാർ ജോലി, അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, വീട് എല്ലാമുള്ള ആളുകളാണ് ഇന്ന് കടമായി ചോദിച്ചപ്പോൾ പോലും അത് കൊടുക്കാൻ വിസമ്മതിച്ചു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കലാഭവൻ മണിയെപ്പോലുള്ള വളരെ നല്ല മനസ്സിലുടമയായിട്ടുള്ള ആളുകളെയാണ്. ഈ അവസരത്തിൽ എന്തുകൊണ്ടും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ചെന്താനത്തിലൊന്ന് പാടുന്നു. നമ്മുടെ മനസ്സിലേക്ക് അനുവാദം ചോദിക്കാതെ വന്ന് കടന്നു വന്ന ഒരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു നടനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ ഒപ്പം നടക്കാൻ വളരെയധികം കെൽപ്പുള്ള ഒരു നടനല്ലാത്ത നമ്മുടേതായ ഒരു മനുഷ്യനാണ് മണിച്ചേട്ടൻ. അപ്പോൾ അതെന്താ വെച്ചാൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ആരാരുമാവാത്ത കാലത്ത് ഞാൻ ഇന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. നൂറിൻ്റെ നോട്ടിന് രപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ പിക്കർ വലിച്ചൻ്റെ കൈയും നടുവും നിളർത്തിയ ഓരോട്ടോ വണ്ടി. എന്ന് വെച്ചാൽ സ്വന്തം അനുഭവത്തിലുണ്ടായ കഷ്ടപ്പാട് അത് മറ്റൊരാൾക്ക് വരരുത് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യരിൽ ഒരാളാണ് കലാഭവൻ മണിച്ചേട്ടൻ. അതുകൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം പോലും ജീവിച്ചിരിക്കുന്നവരെ അസൂയപ്പെടുത്തിയത്. ഞാൻ ഏറ്റവും ആദ്യം പാടിയത് അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്, രണ്ടാമതും മൂന്നാമതും പാടിയത് അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്. അത് പൂത്താഹങ്കിരിയേ പൂത്താഹങ്കിരിയേ താലവുമേന്തി താരാനാണ് പോരും നോകിളിയേ അല്ലിമലർക്കിടുവിൽ തുടി ഉൾത്തുടിതാളത്തിൽ ചങ്ങമ്പുഴയുടെ മണവാളന് ചങ്കിടിതി മൃതത്തെ. ഇത് മണിച്ചേട്ടൻ്റെ പടത്തിൽ പാടിയൊരു പാട്ടാണ്. പക്ഷെ മണിച്ചേട്ടൻ്റെ തന്നെ നമ്മൾക്ക് നാടൻ പാട്ട് ഇപ്പം ഇതൊക്കെ പുറത്തെ പാളും എൻ്റെ വരിക്ക ചക്കയുണ്ട് ആ ചക്കയുടെ കാര്യമതോട്ടു ഞാൻ തേങ്ങിയിടുന്നോപ്പേ. അതിലെല്ലാം മണിച്ചേട്ടൻ്റെ അനുഭവങ്ങളും ജീവിതവും എന്താ പറയുക മനസ്സിൻ്റെ വിങ്ങലുണ്ട്. ഇപ്പം ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ചന്ദൻ ചമയണ് ആടി നടക്കണ് ആരിക്ക് കാണാനാ കുഞ്ഞാഞ്ഞ് അന്തിക്കുരുങ്ങി ചന്തയിൽ പോണത് പെണ്ണിന് പാടുണ്ടോ കുഞ്ഞാഞ്ഞ് പണ്ടു പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തള്ള പെണ്ണീനെ കേട്ടണ്ടാന്ന് ചന്തള്ള പെണ്ണീനെ കേട്ടിയ മൂലോ ആയുസും പോയെൻ്റെ അഴകും പോയേ. ഇതിലെല്ലാം ഒരു ഫോക്ക് മെലഡി, അതായത് മണിച്ചേട്ടനെ പോലെ നാടൻപാട്ട് പാടാൻ അത്രയും ശബ്ദ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പെഷ്യൽ തിങ്സ് കൊടുക്കാൻ. ഇക്കൊല്ലം നമുക്ക് ഉണലടി കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കേടപ്പിലല്ലേ ഇക്കൊല്ലം നമുക്ക് ഉണലടി കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കേടപ്പിലല്ലേ പെണ്ണിനെ കെട്ടാനും എങ്ങന്മാർ വേണോന്ന് കുട്ടേട്ടനിപ്പോ പഠിച്ചില്ലേടി. മണിച്ചേട്ടനെ നമ്മൾ മലയാളം അല്ലെങ്കിൽ കേരളം ഉള്ളിടത്തോളം കാലം മണിച്ചേട്ടൻ എന്ന പ്രതിഭയെ ഒരു മലയാളിക്കും മറക്കാൻ പറ്റില്ല. നിന്തിരു മുൻപിൽ ഞാൻ സത്യമായെത്തിയേക്കാം പള്ളി കെട്ടുമായെത്തിയേക്കാം പോകും വഴി നിന്റെ തോഴന വാവരു സ്വാമിയെ വണങ്ങി വന്ദനം ചെയ്ത് ചന്ദനം ചാർത്തി പേട്ടയും തുള്ളിടേണം. സർക്കാർ നമ്മുടെ സാധാരണ ആളുകളുടെ കൂടെ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ പല സന്നദ്ധ സംഘടനകളും പല രീതിയിലും സഹായിക്കുന്നൊരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ നമുക്കറിയാം ഗാനമേളകളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പരിപാടികൾ നടത്തിയിട്ടും മറ്റൊക്കെ ഒരുപാട് കലാകാരന്മാരും ആ രീതിയിൽ ജീവിച്ചിരുന്ന
ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കലാകാരന്മാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കലാകാരന്മാരുടെ അവസ്ഥ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ജനങ്ങളുണ്ട്. സാധാരണ നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊരാഘോഷം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പരിപാടി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു പരിപാടി. അതിപ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ഉത്സവത്തിന് കലാകാരന്മാരുടെ ഒരു പങ്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ കലാകാരനുണ്ടെങ്കിൽ ഒരു വീട്ടിലാണെങ്കിലും ഒരു നാട്ടിലാണെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അത് കലാപരമായ എന്തെങ്കിലും ഒരു സാധനം, അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു സത്തയെ കണ്ടെത്തി ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് അതിലൂടെ ഒരു വരുമാനത്തിലൂടെ ജീവിക്കുന്നവരാണ് കലാകാരന്മാർ. അത് സംഭവം തൊഴിലാണെങ്കിലും അത് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ബേസിക്കലി വയറ് നിറയുക എന്നുള്ളതാണ്, കുടുംബം പോറ്റുക എന്നുള്ളതാണ്. കാടാറു മാസം നാടാറു മാസം എന്ന് പറഞ്ഞാൽ ആറു മാസത്തെ, അതായത് ഓണം കഴിഞ്ഞിട്ട് തുടങ്ങി അടുത്ത ഒരു മെയ് മാസം വരെയാണ് അത് കഴിഞ്ഞ്, പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ്. പക്ഷേ ഇതിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് പ്രോഗ്രാം ഉണ്ടാവും, കൃത്യമായി പല വരുമാനക്കാരാണ് പ്രോഗ്രാമിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു നാളെ എങ്ങനെ ഇപ്പോൾ ലോക്ക്ഡൗൺ തീർന്ന് കൊറോണ COVID-19 ടെൻഷൻ മാറിക്കഴിഞ്ഞ് ആലും ലോകം സാധാരണഗതിയിലേക്ക് വരുമ്പോഴേ ജനങ്ങൾക്ക് കലാകാരനെ ചേർത്ത് പിടിക്കാൻ പറ്റൂ. അതുവരെ എങ്ങനെ ജീവിക്കും എന്നാലോചിക്കുമ്പോൾ വിഷമമുണ്ട്, ടെൻഷനുണ്ട്. പക്ഷേ സർക്കാർ, അതായത് മാതൃകയായ സർക്കാർ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം എല്ലാത്തിലും ഇപ്പോൾ കലാകാരന്മാരനെ പ്രത്യേകമായിട്ട് ഒരു പാക്കേജ്, അതുപോലെ ഒരു നിശ്ചിത തുക ഗവൺമെൻറ് തരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ സന്നദ്ധ സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കലാകാരന്മാരെയും, ഉയർന്ന കലാകാരന്മാർ ചേർത്ത് പിടിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യം. എന്തായാലും ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ മാതിരി വീട്ടിലിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്താണ് ഇത് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ എന്തായാലും ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി, കാരണം എനിക്ക് ഞാനൊക്കെ സന്നി വരുന്ന കാലത്ത്, അതായത് സംഗീത റിയാലിറ്റി ഷോയിലൂടെ വരുന്ന സമയത്ത് സന്നിയുടെ പാട്ടുള്ള ദിവസമൊക്കെ ടിവിയുടെ മുന്നിൽ നിന്ന് എണിച്ചു പോരാത്തൊരു ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ സന്നിയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം അതുപോലെ ടിവിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് കണ്ട് പാടുന്ന ഒരു അവസ്ഥ ഇല്ല. ഇപ്പോൾ സിനിമയിലൊക്കെ പാടുന്നുണ്ടെങ്കിൽ തന്നെ ആളുകൾ പാട്ട് കേൾക്കുന്നു, തന്നെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക്, ഞാൻ ഇനി ചോദ്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സന്നി പാടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സന്നിയുടെ ഒരു ചക്കപ്പാട്ടിനെ കുറിച്ച് ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പാട്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് രണ്ട് ഗാനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ ഈ സമയപരിമിതി പറയാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പാട്ടും കൂടെ ഞാൻ പറയുകയാണ്. പാവാട വേണം, മേലാട വേണം, പാട്ട് പാടിയിരുന്നു. ആ പാട്ട് ഞാൻ അന്ന് പ്രോഗ്രാമിൽ ഞാനിരുന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഈ ഒരു രണ്ട് പാട്ട് ചെറിയ രീതിയിലാണെങ്കിലും കുറച്ചെങ്കിലും ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചക്കോണ്ടെന്നെ കൂട്ടാൻ, ചക്കോണ്ടെന്നെ എലിശ്ശേരി, ചക്കോണ്ടെന്നെ ഉപ്പേരി, ചക്കോണ്ടെന്നെ എന്താ പറയുക, ചോറ് എന്നുള്ളൊരവസ്ഥയാണ്. ചോറ് മാത്രം ചക്കയാണെങ്കിൽ എനിക്ക് വേണ്ടാട്ടാ നാത്തൂനെ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചക്കപ്പാട്ട്, ഒരു ചക്കപ്പാട്ട് ഞാൻ പാടിയത് സൈനോരയുടെ പടമാണ്. പ്ലാത്തൂര് ശിവന്റെ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്, ആ പ്ലാഞ്ചോട്ടിൽ കൂട്ടം പിള്ളൻ ശകുന്തളെ, നാട്ടിലെ പോലീസ് SI ശകുന്തളേട്ട് പിള്ളക്ക് പന പോലെ മക്കള് മൂന്ന്, പക്ഷേ പിള്ളേരെ കാൾ പിള്ളേക്കിഷ്ടം പറമ്പിലെ വരിക പ്ലാവ്. ചക്കപ്പുഴുക്ക് എലിശ്ശേരി തോരൻ, ചക്കപ്പുഴുക്ക് വരട്ടി എലിശ്ശേരി അവിയലെ കൊണ്ടാട്ടൻ ചക്കത്തോരൻ, ചക്കപ്പുഴുക്ക് വരട്ടി എലിശ്ശേരി അവിയലെ കൊണ്ടാട്ടൻ ചക്കത്തോരൻ. ഇതാണ് ആ ഒരു ചക്കപ്പാട്ട്. സൈനോരയാണ് ഇതിൻ്റെ മ്യൂസിക്. പക്ഷേ ഇതൊക്കെ പാടുമ്പോഴും നമ്മൾ ഇതുവരെ പാടിയിട്ടുള്ള ഡിവോഷണൽ പാട്ട്, അതുപോലെ നാടൻ പാട്ട്, ഇപ്പോൾ നാടൻ പാട്ട് ൾക്കൊക്കെ പാടിയത് കൊണ്ട് നമുക്ക് ഇത്തരം ഒരു ഫോക്കിഷ് ശൈലി പല സിനിമാ പാട്ടുകളിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ചോദിക്കുമ്പോൾ പാടാൻ പറ്റാറുണ്ട്. അപ്പം ആരിയ നിന്നിൻ്റെ പോലെ നാടും പോലെ ച
ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടട പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം ഇക്കണ്ടം നട്ടു ഞാൻ കേറിടട്ടെ ആയിലയില ചെമ്പില വിരിച്ചിട്ട് നിന്നെ കിടത്തിയിട്ടും പോയതല്ലേ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി രാത്രി മീൻ പിടിക്കുന്നത് കണ്ടിട്ട് അത് ചെക്ക് ചെയ്ത് അത് അന്വേഷിച്ച് പോലീസ് അവൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കി. പിറ്റത്തെ ദിവസം അവൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ എന്താ പറയുക ഒരു മാസത്തേക്കുള്ള പലചരക്ക് പച്ചക്കറിയൊക്കെ കൊണ്ടുകൊടുത്തു പറയാം. നമ്മുടെ പോലീസിനോളം എന്താ പറയുക നമുക്ക് അഭിമാനിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവരുടെ ജീവനാണ് നമുക്ക് തരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശസ്തരായ പല ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കാൻ പറ്റി. അപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര കണ്ടാണ് എന്ന് നമ്മളറിയുമ്പോൾ ആരോഗ്യ പ്രവർത്തകരോടൊക്കെ നമുക്ക് നമ്മുടെ കൈകൂപ്പി തൊഴാനല്ലാണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാണ്ട് നമുക്ക് പറ്റില്ല. നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നാം ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസ് അധികാരികളുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. എന്താണ് ഈ കോവിഡ് നമുക്ക് പഠിപ്പിച്ച പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതിയും മതവും വർഗവും ലിംഗവും ഒരു ഭേദവും ഇല്ലാണ്ട് മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ് ഇനി ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങോട്ടാണ് നമ്മൾ തോന്നുന്നത്, അതാണ് എനിക്ക് തോന്നുന്നത്. പവാട വേണം പവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക് പവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക്.